റഷ്യയും റഷ്യൻ അധിനിവേശ ക്രിമിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ പാലത്തിനടി തികച്ചും ദുരൂഹമായി ഉയർന്നു പൊന്തിയത് ഒരു വലിയ കൂറ്റൻ തിരമാല ഏതാനും നിമിഷങ്ങൾക്കകം ഒരു കൂറ്റൻ സ്ഫോടനത്തിൽ പാലം തകരുകയും ചെയ്തു പുടിന്റെ വിതരണ ശൃംഖല തകർക്കുന്നതിനായി യുക്രൈൻ ഒരു ബോട്ടോ ഡ്രോണോ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയതാക്കാം എന്ന സംശയം ബലപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ചുരുങ്ങിയത് മൂന്ന് പേരെങ്കിലും മരണമടഞ്ഞ ഈ സ്ഫോടനം ഒരു ട്രക്ക് ബോംബ് ഉപയോഗിച്ച് നടത്തിയത് ആണെന്ന് റഷ്യ പ്രതികരിക്കുമ്പോഴും അതിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന് അവർ പറയുന്നില്ല എന്നാൽ റഷ്യൻ പിന്തുണയുള്ള ക്രിമിയൻ പ്രാദേശിക പാർലമെന്റ് ഈ ആക്രമണത്തിന് പിന്നിൽ യുക്രൈൻ ആണെന്ന ആരോപണവുമായി മുന്നോട്ടെത്തിയിട്ടുണ്ട് പുടിന്റെ എഴുപതാം പിറന്നാളിന്റെ പിറ്റേന്ന് അതിരാവിലെയാണ് ഈ വലിയ സ്ഫോടനം അരങ്ങേറിയത് പാലത്തിൽ കൂടുതൽ കർശനമായ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പുടിൻ ആക്രമണത്തോട് പ്രതികരിച്ചത് പാലത്തിന്റെ സുരക്ഷയുടെ ചുമതല എഫ് എസ് ബിക്ക് പുടിൻ പ്രഖ്യാപിച്ചു തെക്കൻ യുക്രൈനിൽ നിന്നും കിഴക്കൻ യുക്രൈനിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതമായ റഷ്യൻ സേനക്കേറ്റ മറ്റൊരു തിരിച്ചടി കൂടിയായിരുന്നു കർച്ച് ബ്രിഡ്ജിലെ ഈ വമ്പൻ സ്ഫോടനം ഇത് ഭാഗികമായി തകർന്നതായി ചിത്രങ്ങളിൽ കാണാം രണ്ടായിരത്തി പതിനെട്ടിൽ പുടിൻ തന്നെയായിരുന്നു ഈ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് റഷ്യൻ മാധ്യമങ്ങളിലെ സുപ്രധാന വാർത്ത തന്നെയായിരുന്നു ഈ പാലം അതിനിടയിൽ റഷ്യയിലെ ക്രാസ്നോഡർ മേഖലയിലെ സമീർ യുസബോ എന്ന ഇരു ാരന്റേതാണ് പാലത്തിൽ സ്ഫോടനത്തിന് കാരണമായ ട്രക്ക് എന്ന റഷ്യൻ നിയമപാലകർ കണ്ടെത്തി എന്ന് അവകാശപ്പെടുന്നുണ്ട് ആരായിരുന്നു ആ ട്രക്ക് ഓടിച്ചിരുന്നത് എന്ന കാര്യം ഇപ്പോഴും അന്വേഷണത്തിലാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാൽ സ്ഫോടനം നടക്കുന്നതിന് മുൻപായി പാലത്തിന്റെ അടിയിൽ ഉയർന്ന അസാധാരണമായ തിരമാല പാലം തകർത്തത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചോ ആകാം എന്ന സംശയം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ പാലം തകർക്കും എന്ന് യുക്രൈൻ സൈനിക കേന്ദ്രങ്ങൾ ഭീഷണി ുന്നു മാത്രമല്ല പാലത്തിലെ സ്ഫോടനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ചില ഉദ്യോഗസ്ഥർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കീവ് ഔദ്യോഗികമായി ഈ സ്ഫോടനത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല അതേസമയം സെലൻസ്കിയുടെ അടുത്ത ഒരു അനുയായി പറഞ്ഞത് അധികമാർക്കും ഇത്തരത്തിൽ വില കൂടിയ ജന്മദിന സമ്മാനം ലഭിക്കാറില്ല എന്നും പുടിൻ അതിനാൽ തന്നെ സന്തോഷവാനായിരിക്കും എന്നുമാണ് ഖർസൺ ലക്ഷ്യമാക്കി യുക്രൈൻ സൈന്യം മുന്നേറുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണം റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് റഷ്യൻ സൈന്യത്തിന് ആയുധങ്ങളും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ ഇനി ഏറെ കഷ്ടപ്പെടേണ്ടി വരും പാലത്തിന്റെ ഒരു ഭാഗം കടലിൽ മുങ്ങി മാത്രമല്ല ഒരു ട്രെയിനിലുണ്ടായിരുന്ന ഏഴ് ഓയിൽ ടാങ്കറുകൾക്ക് തീ പിടിക്കുകയും ചെയ്തു അടുത്ത രണ്ടാഴ്ചത്തേക്ക് ആവശ്യമായ ഇന്ധനം സംഭരിച്ചിട്ടുണ്ട് എന്ന റഷ്യ അവകാശപ്പെടുമ്പോഴും ക്രിമിയയിൽ നിന്നും ഇന്ധനത്തിനായി വൻ ക്യൂ രൂപപ്പെടുകയാണ് കരിങ്കടലിനെയും അസോ സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കേർജ് കടലിടുക്കിന് കുറുകെ പണത്ത പാലം രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ പാലവുമാണിത് റോഡ് റെയിൽ ഗതാഗതങ്ങൾക്ക് സൗകര്യമുള്ള പാലത്തിലെ റോഡ് ഉള്ള ഭാഗം തകർന്നിട്ടുണ്ട് അത്യാവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ തീർത്ത ശേഷം റെയിൽ ഗതാഗതം ഉടനടി പുനരാരംഭിക്കും എന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പാലത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ യുക്രൈനിൽ കടുത്ത ആക്രമണം റഷ്യ അഴിച്ചുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൗമുദി